നമസ്കാരം. പതിരും കതിരും. തൃശൂരിലിറങ്ങിയ പുലികൾക്കൊപ്പം പുലിച്ചുവട് ചവിട്ടിയ മന്ത്രി ആർ ബിന്ദുവിനോട് ഒരു വനിതാ റിപ്പോർട്ടർ ചോദിച്ചു, പുലി വരുമ്പോൾ എവിടെയാണ് ആദ്യം നോക്കേണ്ടത്? അതിനു മറുപടിയായി ബിന്ദു നോക്കുമർമ്മം പറഞ്ഞുകൊടുത്തു, പുലിയുടെ വയറിലാണ് ആദ്യം നോക്കേണ്ടത്. പൂരവും കഴിഞ്ഞു, ഓണപ്പുലികളും പോയി. ഇപ്പോൾ പതിവായി ചാനൽ മൈക്കുകൾക്ക് മുമ്പിലിരുന്ന് കരയുന്ന വി എസ് സുനിൽകുമാറിൻ്റെ എവിടെയാണ് നോക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ആ കണ്ണിൽ തന്നെ നോക്കിയിരിക്കണം. വെള്ളം നിറഞ്ഞ ആ കണ്ണു കാണുമ്പോൾ കാഴ്ചക്കാരുടെയും കണ്ണു നിറയും. ജൂൺ 4 ഫലം വന്ന ദിവസം മുതൽ സുനിൽകുമാർ കരയുകയാണ്. പരാതിയുമായി പരിഭവങ്ങളുമായി എവിടെല്ലാം പോയി? അന്ന് തന്നെ കെ മുരളീധരൻ പറഞ്ഞതാണ്, ബി ജെ പിക്ക് വേണ്ടി പിണറായി വിജയനാണ് പൂരം കലക്കിയതെന്ന്. തോറ്റു തുന്നം പാടിയ മുരളിയുടെ വാക്കുകൾക്ക് ആരും ചെവി കൊടുത്തില്ല. ഒടുവിൽ എല്ലാ സത്യങ്ങളും ആകാശത്ത് അമിട്ടുവിരിയം പോലെ പ്രത്യക്ഷപ്പെട്ടു. വിവാദങ്ങളുടെ പകൽപൂരത്തിൽ പൂരം കലക്കികളെ ജനം കണ്ടു. നിലമ്പൂരെ മലമ്പൂരിക്കയെ പോലെയാണ് ഈ വി എസ് സുനിൽകുമാറും. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭയങ്കര ബഹുമാനവും ആദരവുമാണ്. മുഖ്യന്റെ കാര്യം വരുമ്പോൾ നാവും നട്ടലിലും പണയം വെച്ച അവസ്ഥയാണ്. ഈ വേന്ദ്രന്മാരൊക്കെ പിന്നെ ആരെയാണിങ്ങനെ കുറ്റം പറയുന്നത്? ആടിനു പഴം നീട്ടും പോലെ പിണറായി വിജയൻ ഓരോന്ന് നീട്ടിക്കാണിക്കും. ഈ സി പി ഐക്കാർ പണ്ട് മുതലേ അതിൻ്റെ പിന്നാലെ അങ്ങ് പോകും. രണ്ട് കടി കടിച്ചു കഴിയുമ്പോൾ തൃപ്തിയാകും. അതോടെ വീണ്ടും ചവച്ച് എവിടെയെങ്കിലും ചുരുണ്ടുകൂടും. ഏതാണ്ട് 1.5 പതിറ്റാണ്ടായി പിണറായി വിജയൻ്റെ കോളാമ്പി ചുമ്മുക എന്ന ദൗത്യം മാത്രമാണ് ഈ സി പി ഐക്ക് ഉള്ളത്. പുറത്തുനിന്ന് ആഞ്ഞടിച്ചിട്ട് എൽ ഡി എഫിൻ്റെ യോഗത്തിലേക്ക് കയറിപ്പോകുന്നത് കാണാം. പിന്നീട് തിരിച്ചിറങ്ങി വരുന്ന ബിനോയ് വിശ്വമൊക്കെ നനഞ്ഞ കോഴികളെ പോലെ ഇരിക്കും. ജനങ്ങൾ കോക്രി പിടിക്കുമ്പോൾ പിറ്റേന്ന് പിന്നെയും വന്ന് ആഞ്ഞടിക്കും. സുനിലിൻ്റെ കരച്ചിൽ കേട്ടാൽ തോന്നും കേരളത്തിലെ ആഭ്യന്തരം ഭരിക്കുന്നത് സുധാകരനും സതീശനും കൂടിയാണെന്ന്. നാവ് പണയം വെച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ ഇങ്ങനെ വരരുതേ സുനിൽകുമാറെ. ഇത്രയും വലിയൊരു രാഷ്ട്രീയ നെറുകേട് കാണിച്ച മനുഷ്യൻ ഇപ്പോഴും നിങ്ങൾക്ക് ആരാധനാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം സി പി ഐയുടെ നട്ടല്ലൂരിയാണ് ദിവസവും പിണറായി വിജയൻ നാക്കുപടിക്കുന്നത് എന്നാണ്. സുനിൽകുമാറിൻ്റെ നിഷ്കളങ്കതയിൽ ജനത്തിന് ഒട്ടും സംശയമില്ല. ആർ എസ് എസും പിണറായി വിജയനും തമ്മിൽ നടത്തിയ ഡീലിൻ്റെ രക്തസാക്ഷിയാണ് നിങ്ങൾ. ഈ നാട്ടിലെ ഇടതുപക്ഷം പനപോലെ വളർന്നാലും ഒരു വട്ടം കൂടി താനാ കസേരയിൽ വാഴില്ലെന്ന് പിണറായിക്കറിയാം. മരുമകനെ വാഴിക്കാമെന്ന് വെച്ചാൽ മരുമക്കത്തായവും പോയി. ഭരണത്തിൽ നിന്നിറങ്ങും മുമ്പ് മോദിയുടെ കാൽച്ചുവട്ടിൽ വല്ലതും വെച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയായാൽ വാർദ്ധക്യം മനഃശാന്തിയോടെ കഴിഞ്ഞുകൂടാം. ഇനി അഥവാ പൂരമങ്ങ് കെങ്കേമമായി നടന്നുവെന്ന് വയ്ക്കുക. സുനിൽകുമാർ ജയിക്കുമായിരുന്നു. അഥവാ ജയിച്ചാൽ തന്നെ പാർലമെൻറ്റിൽ ചെന്ന് എന്ത് സാധിക്കാനാണ്? അതും ഈ സി പി ഐ. പൂരം കലക്കൽ മാത്രമല്ല നിങ്ങളുടെ പരാജയ കാരണം. നിങ്ങളുടെ ഒരു വിവരദോഷി MLA ഫേസ്ബുക്കിൽ കാച്ചിയ തോന്നിയാസങ്ങൾ മറന്നുപോയോ? ശ്രീരാമന് വെടിയിറച്ചി വിളമ്പിയ പുള്ളിയാണത്. എന്നിട്ടും ആ മാന്യൻ്റെ നെറുകെട്ട വാക്കുകളെ സുനിൽകുമാർ അന്ന് തള്ളിപ്പറഞ്ഞോ പരസ്യമായി? കരുവന്നൂരിലെ കൊള്ളയ്ക്കെതിരെ ഒരക്ഷരം നിങ്ങൾ മിണ്ടിയിട്ടുണ്ടോ? പൂരത്തിന് ഇലഞ്ഞിത്തറമേളം മുഴങ്ങുമ്പോൾ തലയിലൊരു വട്ടക്കെട്ടും കെട്ടി താളം ചവിട്ടി ചുവട് വെച്ചാൽ ജയിക്കാമെന്ന് കരുതിയ സാധുവാണ് ഈ സുനിൽകുമാർ. നോക്കണേ, ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് സംഭവിച്ച ഗതികേട്. അവർക്ക് ജയിക്കാനും കുടമാറ്റവും വെടിക്കെട്ടും പഞ്ചാരിമേളവും വടക്കുനാഥനും വേണം പോലും. രാമനെയും സീതയെയും കള്ളും കാട്ടിറച്ചിയും കഴിപ്പിച്ചപ്പോൾ വിപ്ലവകാരികൾ എന്തൊരു കയ്യടിയും ആഘോഷവുമായിരുന്നു. ഇപ്പോൾ ദേ കരയുകയാണ്. ആനയ്ക്ക് സമയത്തിന് പട്ട കിട്ടാഞ്ഞതും പൂരം കലങ്ങിയതും മത്താപ്പ് പൊട്ടാതിരുന്നതുമൊക്കെയാണത്രേ എൻ്റെ പരാജയത്തിന് കാരണം. സുനിൽകുമാറെ, തൃശൂരിൽ നടന്നത് ദേവസ്വം തെരഞ്ഞെടുപ്പ് ആയിരുന്നു. ജില്ലയിൽ നിന്നും 2 മന്ത്രിമാരും ഇഷ്ടം പോലെ ഇടത് MLAമാരും ഉണ്ടായിട്ടും എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയോ? മത്താപ്പും വാണക്കുറ്റിയും ആകാശത്ത് പൊട്ടിവിരിയുന്നത് നോക്കി കാഴ്ച കാണാനായി നിങ്ങളിങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു. പൂരം കലക്കി വിജയൻ തന്നെ ഒരന്വേഷണം അങ്ങ് പ്രഖ്യാപിച്ചു. അതിന് നിയുക്തനായത് കലക്കിയ പുള്ളി. ഇപ്പോഴിതാ അങ്ങനെ ഒരു അന്വേഷണത്തെപ്പറ്റി പോലീസിന് പോലും അറിയില്ലെന്ന് വിവരാവകാശ രേഖ. ഇത്രയൊക്കെ അന്ധക്കരണങ്ങൾ സംഭവിച്ചിട്ടും സുനിൽകുമാറിന് മുഖ്യമന്ത്രിയെ ഭയങ്കര വിശ്വാസമാണ്. സുനിലിന് ഇപ്പോഴും കുറേ ചോദ്യങ്ങളേ ഉള്ളൂ. പൂരം ആര് കലക്കി? എന്തിന് കലക്കി? അതിൻ്റെ ഗുണം ആർക്ക് കിട്ടി? ഇതൊക്കെ ജനത്തിന് മനസ്സിലായല്ലോ സുനിലേട്ടാ. വാഴപ്പിണ്ടി നട്ടലുമായി നടക്കുന്ന സി പി ഐക്കാർക്ക് മാത്രമേ അതിപ്പോഴും തുറന്നു പറയാൻ ഭയമുള്ളൂ.
പിണറായി വിജയൻ ഇന്നോളം ചെയ്തിട്ടുള്ള സകല കൊള്ളരുതായ്മകൾക്കും ആചാര ലംഘനങ്ങൾക്കും ദേവസ്വങ്ങളിലെ അഴിഞ്ഞാടലിനുമൊക്കെ സപ്പോർട്ട് ചെയ്ത പാർട്ടിയാണ് ഈ CPI. സുനിൽകുമാർ ഒട്ടും വിഷമിക്കേണ്ടതില്ല. അടുത്ത പൂരം സുരേഷ് ഗോപിയുടെ കാർമ്മികത്വത്തിൽ അതിഗംഭീരമായി നടക്കും. അന്ന് തലയിലൊരു കെട്ടും കെട്ടി ഇലഞ്ഞിത്തറ മേളത്തിനൊപ്പം തൃശ്ശൂരുകാരുടെ സുനിലേട്ടനും ഉണ്ടാകണം. ഈ CPIക്ക് സ്വന്തമായി തീരുമാനങ്ങളും ആണത്തങ്ങളുമുള്ള പാർട്ടിയാണെന്ന് തിരിച്ചറിയാൻ ഇവരുടെ ഏത് വശത്തു നിന്നും നമ്മൾ നോക്കണം? ഇടതുവശത്ത് നിന്ന് നോക്കിയാൽ പെണ്ണാണെന്ന് തോന്നും, വലത്തുനിന്ന് നോക്കിയാൽ ആണും പെണ്ണും കെട്ടതായി തോന്നും, നേരെ നോക്കിയാൽ മോഴയാണെന്ന് തോന്നും. പിന്നിൽ നിന്നും നോക്കുന്ന ജനത്തിന് എല്ലാം മനസ്സിലായിട്ടുണ്ട്. സുനിൽകുമാർ ആ കണ്ണീരൊപ്പിയിട്ട് വേണം ചാനൽ ഫ്ലോറിൽ നിന്നും വീട്ടിൽ പോകാൻ.